Hi friends, in this class, we will discuss short run consumption function and long run consumption function. Difference between short run and long run consumption function. First of all, consumption function is what we will discuss. What is consumption function? Income consumption, level of consumption is the relationship. National income, level of consumption is the relationship. We will discuss consumption function. അതല്ലെങ്കിൽ ഡിസ്പോസിബിൾ ഇൻകവും ലെവൽ ഓഫ് കൺസംപ്ഷനും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് എന്തെന്ന് പറയാം, കൺസംപ്ഷൻ ഫങ്ഷൻ എന്ന് നമുക്ക് പറയാം അല്ലെ. എന്താണ് ഡിസ്പോസിബിൾ ഇൻകം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇപ്പൊ നമ്മുടെ ഇൻകത്തിൽ നിന്നും ടാക്സ് അങ്ങനെയുള്ള കമ്പൽസറി പേയ്മെന്റ്സ് ഒക്കെ മൈനസ് ചെയ്തതിനു ശേഷം ബാക്കി നമ്മുടെ കയ്യിൽ ഉണ്ടാവുന്ന എമൗണ്ട് ആണ് നമുക്ക് എന്ത് വേണമെങ്കിലും വാങ്ങിക്കാൻ പറ്റുന്ന ഒരു എമൗണ്ട് അല്ലെ. നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് എന്ത് ചെയ്യാം, സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന എമൗണ്ട് അതായിരിക്കും. ടാക്സോ അങ്ങനെയുള്ള എന്തെങ്കിലും കമ്പൽസറി പേയ്മെന്റ്സ് ഉണ്ടെങ്കിൽ അത് പേ ചെയ്തതിനു ശേഷം ഉള്ള എമൗണ്ട് ഓഫ് ഇൻകത്തിനെയാണ് നമ്മൾ ഡിസ്പോസിബിൾ ഇൻകം എന്ന് പറയുന്നത്. അപ്പൊ ആ ഡിസ്പോസിബിൾ ഇൻകവും ലെവൽ ഓഫ് കൺസംപ്ഷനും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് എന്തെന്ന് പറയുന്നത്, കൺസംപ്ഷൻ ഫങ്ഷൻ. നമുക്ക് എല്ലാവർക്കും അറിയാം സി ഈസ് ഈക്വൽ ടു എഫ് ഓഫ് വൈ അല്ലെ. കൺസംപ്ഷൻ എന്ന് പറയുന്നത് ഇൻകത്തിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു അല്ലെ. ഫങ്ഷൻ ഓഫ് ഇൻകം ആണ് എഫ് ഓഫ് വൈ ആണ്. വൈ എന്ന് പറയുന്നത് ഇൻകം ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം അത് ഇൻകത്തിനെയാണ് എന്ത് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നിൽക്കുന്നത്, കൺസംപ്ഷൻ. കാരണം ഇൻകം അനുസരിച്ചിട്ടാണ് നമ്മൾ കൺസ്യൂം ചെയ്യുക അല്ലെ. ഓക്കെ, അപ്പൊ ഈ കൺസംപ്ഷൻ ഫങ്ഷൻ എന്ന് പറയുന്ന ആ കൺസെപ്റ്റ് ദാറ്റ് ഈസ് റിലേറ്റഡ് ടു ഓർ ദാറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ദ നെയിം ഓഫ് ദ ഫാദർ ഓഫ് മാക്രോ എക്കണോമിക്സ്, ജെ എം കെയ്ൻസ്. ജെ എം കെയ്ൻസ് ആണ് നമ്മൾ, കെയ്ൻസിനെയാണ് നമ്മൾ ഓർക്കേണ്ടത് കൺസംപ്ഷൻ ഫങ്ഷൻ എന്ന് പറയുമ്പോൾ. കാരണം ആ ഒരു കൺസെപ്റ്റ് ഫസ്റ്റ് ഓഫ് ഓൾ ഇൻട്രൊഡ്യൂസ് ചെയ്തതും അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തതും എല്ലാം എന്തെന്ന് പറയാം, ആരാണ്, ജെ എം കെയ്ൻസ് ആണ്. ഓക്കെ, അപ്പൊ കൺസംപ്ഷൻ ഫങ്ഷൻ എന്ന് ഓർക്കുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരേണ്ടത് ജെ എം കെയ്ൻസ്, ഫാദർ ഓഫ് മാക്രോ എക്കണോമിക്സ് ആണ് അല്ലെ. ഓക്കെ, ഇനി അപ്പം അദ്ദേഹത്തിന്റെ തിയറീസില് ഒരു കീ അനാലിസിസ് അല്ലെങ്കിൽ അത് ഒരു ഹാർട്ട് എന്ന് പറയുന്നത് എന്താണ്, ഈ കൺസംപ്ഷൻ ഫങ്ഷൻ ആണ്. കെയ്ൻസിന്റെ തിയറീസിലോ അനാലിസിസോ കാര്യങ്ങളിലൊക്കെ നോക്കുന്ന സമയത്ത് ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എന്താ പറയുക, കൺസെപ്റ്റ് ആണ് കൺസംപ്ഷൻ ഫങ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ കൺസംപ്ഷൻ ഫങ്ഷൻ എന്താണെന്ന് നമുക്ക് ജസ്റ്റ് ഐഡിയ കിട്ടി. അതല്ലെങ്കിൽ നമ്മുടെ ചാനലിലുണ്ട്, പ്ലേലിസ്റ്റിനകത്തുണ്ട്, അതൊന്ന് എടുത്ത് നമ്മൾ കാണുവാണെങ്കിൽ ഒന്നും കൂടെ ക്ലിയർ ആവും. കൺസംപ്ഷൻ ഫങ്ഷനും കെയ്ൻസ് സൈക്കോളജിക്കൽ ലോ ഓഫ് കൺസംപ്ഷനും നമ്മൾ അതിനകത്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഷോർട്ട് റൺ ആൻഡ് ലോങ് റൺ കൺസംപ്ഷൻ ഫങ്ഷന്റെ ഡിഫറൻസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാന്ന് പറഞ്ഞു അല്ലെ. അതിലോട്ട് പോവാം. ഓക്കെ, അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ ഐ എം ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ഷോർട്ട് റൺ കൺസംപ്ഷൻ ഫങ്ഷൻ. എന്താണ് ഷോർട്ട് റൺ കൺസംപ്ഷൻ ഫങ്ഷൻ? ഇവിടെ നോക്കിക്കോളൂ. സി നമുക്കറിയാം, സി ഡിപ്പെൻഡ്സ് ഓൺ വൈ അല്ലെ. ഷോർട്ട് റണ്ണിൽ സി എന്ന് പറയുന്നത്, കൺസംപ്ഷൻ എന്ന് പറയുന്നത് ഇൻകത്തിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നിൽക്കുന്നു. സി ഈസ് ഈക്വൽ ടു എഫ് ഓഫ് വൈ, അതാണ് നമ്മൾ നോർമലി ഉള്ള ഒരു ഒറിജിനൽ കൺസംപ്ഷൻ ഫങ്ഷൻ എന്ന് പറയുന്നത്. ദെൻ സി ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി വൈ എന്നതാണ് ഷോർട്ട് റൺ കൺസംപ്ഷൻ ഫങ്ഷനിലെ ഇക്വേഷൻ. സി ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി വൈ. അതിൽ എന്താന്ന് വെച്ചാല് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഷോർട്ട് റൺ കൺസംപ്ഷൻ ഫങ്ഷനിൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് ഓട്ടോണോമസ് കൺസംപ്ഷൻ, രണ്ട് ഇൻഡ്യൂസ്ഡ് കൺസംപ്ഷൻ. എന്താ ഓട്ടോണോമസ് കൺസംപ്ഷൻ എന്ന് പറഞ്ഞാൽ, ഇൻകം ലെവലിനെ ഡിപ്പെൻഡ് ചെയ്യാതെ നിൽക്കുന്ന കൺസംപ്ഷൻ. അതായത് വാട്ട് എവർ ബി ദ ഇൻകം, ഇൻകം സീറോ ആയിക്കോട്ടെ, എന്നിരുന്നാലും ഒരു പർട്ടിക്കുലർ റേറ്റ് ഓഫ് കൺസംപ്ഷൻ, ഒരു ലെവൽ ഓഫ് കൺസംപ്ഷൻ നമ്മൾ ചെയ്തിരിക്കും. അതാണ് ഓട്ടോണോമസ് എന്തെന്ന് പറയുന്നത്, കൺസംപ്ഷൻ എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ എനിക്ക് ഇൻകം സീറോ ആയിരുന്നാൽ പോലും ഞാൻ ചിലപ്പം എന്ത് ചെയ്തിട്ടുണ്ടാവും, കൺസ്യൂം ചെയ്തിട്ടുണ്ടാവും. കാരണം ചിലപ്പോൾ ഞാൻ കടം വാങ്ങിയിട്ടെങ്കിലും കൺസ്യൂം ചെയ്യും. കാരണം ഇൻ ഓർഡർ ടു സർവൈവ് അല്ലെ, എനിക്ക് അതിജീവിക്കണം അല്ലെ. ഇൻകം സീറോ ആയാൽ കൂടെ ഒരു ചെറിയൊരു റേറ്റ് കൺസംപ്ഷൻ, ലെവൽ ഓഫ് കൺസംപ്ഷൻ അവിടെ നടന്നിട്ടുണ്ടാവും. അതാണ് ഓട്ടോണോമസ് എന്തെന്ന് പറയുന്നത്, കൺസംപ്ഷൻ എന്ന് പറയുന്നത്. കറക്റ്റ് അല്ലേ? ഓക്കെ, ദെൻ അടുത്തത് എന്താ നമ്മൾ പറഞ്ഞത്, ഇൻഡ്യൂസ്ഡ് കൺസംപ്ഷൻ. അത് ഇൻകം അനുസരിച്ചിട്ട്, ഇൻകത്തിൽ എത്രത്തോളം ഇൻകം ഉണ്ട് അതിനനുസരിച്ചിട്ട് മാത്രം വാങ്ങിക്കുന്ന കൺസംപ്ഷൻ ആണ് എന്തെന്ന് പറയുന്നത്, ഇൻഡ്യൂസ്ഡ് കൺസംപ്ഷൻ എന്ന് പറയുന്നത്. കറക്റ്റ് അല്ലേ? അപ്പം ഈ ഷോർട്ട് റൺ കൺസംപ്ഷൻ ഫങ്ഷനിൽ രണ്ട് കാര്യങ്ങൾ ഉണ്ടാവും, ഒന്ന് ഓട്ടോണോമസ് കൺസംപ്ഷനും രണ്ട് ഇൻഡ്യൂസ്ഡ് കൺസംപ്ഷനും. അതാണ് ഇവിടെ പറയുന്നത് എ പ്ലസ് ബി വൈ. എ എന്ന് പറയുന്നത് ഓട്ടോണോമസ് കൺസംപ്ഷൻ ആണ്, അതിനെയാണ് ഇന്റർസെപ്റ്റ് എന്ന് പറയുന്നത്. ഡയഗ്രത്തിൽ ഇന്റർസെപ്റ്റ് ആണ് ഈ എ എന്ന് പറയുന്നത് കേട്ടോ, അതും കൂടെ ഓർമ്മ വയ്ക്കുക. എ എന്ന് പറയുന്നത് ഓട്ടോണോമസ് കൺസംപ്ഷൻ ആണ്, ഇന്റർസെപ്റ്റ് ആണ്. നെക്സ്റ്റ് വൺ ബി എന്ന് പറയുന്നത് എം പി സി ആണ്, മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം ആണ് അല്ലെ. റേഷ്യോ ഓഫ് ചേഞ്ച് ഇൻ ഇൻകം ടു ചേഞ്ച് ഇൻ കൺസംപ്ഷൻ അല്ലെ. ഇൻകത്തിലുള്ള ചേഞ്ച് കൊണ്ട് എത്രത്തോളം കൺസംപ്ഷനിൽ ചേഞ്ച് വന്നു, അതാണ് എം പി സി. ഈ എ പി സി എം പി സിയുടെ ഒക്കെ ക്ലാസ് സെപ്പറേറ്റ് ആയിട്ട് നമ്മുടെ പ്ലേലിസ്റ്റിനകത്ത് കിടക്കുന്നുണ്ട്. അതും നന്നായിട്ട് നോക്കി ഡിസ്കസ് ചെയ്ത്, കാരണം ഇത് അതിന് ഓരോ ടേംസും ഇതിനകത്ത് വരും അല്ലെ.
അപ്പൊ അതെന്താന്ന് നമുക്ക് അറിയണമെങ്കിൽ അത് ആ ക്ലാസ് ഒന്ന് കണ്ടാൽ മതി. ഓക്കെ, അപ്പം ബി എന്ന് പറയുന്നത് എം പി സി ആണ്, അതിനാണ് സ്ലോപ്പ്, അത് സ്ലോപ്പ് ആണ് ഡയഗ്രത്തിന്റെ കർവ് വരുന്ന സമയത്ത് അതിന്റെ സ്ലോപ്പ് മീൻ ചെയ്യുന്നത് ബി എന്നതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, ബി വൈ എന്ന് പറയുന്നത് ഇൻഡ്യൂസ്ഡ് കൺസംപ്ഷൻ ആണ്. ബി വൈ എന്ന് പറയുന്ന ടേം എന്താണ്? ഇൻഡ്യൂസ്ഡ് കൺസംപ്ഷൻ ആണ്. കാരണം ഇൻകത്തിനനുസരിച്ചിട്ടുള്ള കൺസംപ്ഷൻ, ഇൻകം എത്രയുണ്ടോ അതനുസരിച്ച് മാത്രം മൂവ് ചെയ്യുന്ന കൺസംപ്ഷൻ ആണ് ഈ ബി വൈ. മനസ്സിലായി? ലെവൽ ഓഫ് ഇൻകം ഇൻക്രീസ് ചെയ്താൽ കൺസംപ്ഷൻ ഇൻക്രീസ് ചെയ്യും, ലെവൽ ഓഫ് ഇൻകം ഡിക്രീസ് ചെയ്താൽ കൺസംപ്ഷൻ ഡിക്രീസ് ചെയ്യും. ആ തരത്തിലുള്ള കൺസംപ്ഷൻ ആണ് ബി വൈ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഇൻഡ്യൂസ്ഡ് കൺസംപ്ഷൻ. അപ്പം ഓട്ടോണോമസ് കൺസംപ്ഷനും ഇൻഡ്യൂസ്ഡ് കൺസംപ്ഷനും ഇത് രണ്ടും ചേർന്നതാണ് ഷോർട്ട് റൺ കൺസംപ്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. കറക്റ്റ് അല്ലേ? ഓക്കെ, അപ്പൊ ഷോർട്ട് റണ്ണിൽ കൺസംപ്ഷൻ ഡിപ്പെൻഡ്സ് കൺസംപ്ഷൻ എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് ആണ്. എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല പൂർണ്ണമായിട്ടും? ഇൻകത്തിനെ. കാരണം ഇൻകം ലെവൽ സീറോ ആണെങ്കിൽ കൂടി ഒരു പർട്ടിക്കുലർ ലെവൽ ഓഫ് കൺസംപ്ഷൻ അവിടെ നടന്നിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ സീറോ എന്നല്ല കൺസംപ്ഷൻ തുടങ്ങുന്നത്, മനസ്സിലായില്ലേ? ഓക്കെ, അപ്പൊ ഓട്ടോണോമസും ഉണ്ട് ഇൻഡ്യൂസ്ഡും ഉണ്ട്, ഇത് രണ്ടും കൂടി ചേർന്നതാണ് ഷോർട്ട് റൺ കൺസംപ്ഷൻ ഫംഗ്ഷൻ. മനസ്സിലായല്ലോ? നന്നായിട്ട് ഡിസ്കസ് ചെയ്ത് കേൾക്കുക, സോറി റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക, സോറി. ദെൻ അത് കഴിഞ്ഞ ശേഷം നമ്മൾ ലോങ് റൺ ഡിസ്കസ് ചെയ്തിട്ട് രണ്ടിന്റെയും ഡയഗ്രാം പറയും. അപ്പൊ ഒന്നും കൂടെ നിങ്ങൾക്ക് കാര്യം ക്ലിയർ ആയിട്ട് മനസ്സിലാവും. പിന്നെ ഒരു കാര്യം കൂടെ നമുക്കിവിടെ പറയാനുള്ളത്, ഈ കൺസംപ്ഷൻ ഫംഗ്ഷനുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള പല ബുക്സിൽ പല ഡയഗ്രാംസ് കണ്ടാൽ നമുക്ക് ഒരുപാട് സംശയം തോന്നും. പക്ഷേ നമ്മൾ പഠിക്കേണ്ടതായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ഡയഗ്രാമാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോഴാണ് നിങ്ങൾക്ക് ഇതാണ് ബേസിക് ആയിട്ടുള്ള ഡയഗ്രാം, പിന്നെ വന്നതൊക്കെ മോഡിഫൈഡ് വേർഷൻസ് ഒക്കെയാണ് കേട്ടോ. ഓക്കെ, ഇനി നോക്കിക്കോളൂ. ലോങ് റൺ കൺസംപ്ഷൻ ഫംഗ്ഷൻ ആണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ഷോർട്ട് റൺ കൺസംപ്ഷൻ ഫംഗ്ഷൻ കർവ് ഷിഫ്റ്റ്സ് എബോവ് എന്താ പറയാ, എബോവ് പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം. അതായത് ഈ ഷോർട്ട് റൺ കൺസംപ്ഷൻ ഫംഗ്ഷൻ കർവ് ഉണ്ടല്ലോ, എബോവ് ഷിഫ്റ്റ് മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അതാണ് ഏത് സമയത്ത്? ലോങ് റണ്ണിൽ. ലോങ് റണ്ണിൽ ഷോർട്ട് റൺ കൺസംപ്ഷൻ ഫംഗ്ഷൻ മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഓക്കെ, എന്താണ് ലോങ് റണ്ണില് ഷോർട്ട് റൺ കൺസംപ്ഷൻ ഫംഗ്ഷൻ എന്താ ചെയ്യുക? മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്യും, ഒരു പോയിന്റ്. ഇനി പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം എന്ന് പറയുന്നത് ഹയർ ആയിരിക്കും ഏത് പീരീഡില്? ലോങ് റണ്ണില്. എന്താ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം? കൺസ്യൂം ചെയ്യാനുള്ള ടെൻഡൻസി. പ്രൊപ്പൻസിറ്റി പറഞ്ഞാൽ എന്താണ്? ടെൻഡൻസി. അപ്പൊ കൺസ്യൂം ചെയ്യാനുള്ള ടെൻഡൻസി ഹയർ ആയിരിക്കും, കമ്പാരിറ്റീവ്ലി ഹയർ ആയിരിക്കും ഇൻ ദ ലോങ് റൺ. ലോങ് റണ്ണില് താരതമ്യേന കൂടുതലായിരിക്കും കൺസ്യൂം ചെയ്യാനുള്ള ടെൻഡൻസി. ഓക്കെ, ഇനി എ പി സി ഈസ് റിലേറ്റീവ്ലി കോൺസ്റ്റന്റ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് നമ്മൾ പറയുന്നത് കൺസംപ്ഷൻ ഫംഗ്ഷൻ ലോങ് റണ്ണിൽ. എ പി സി എന്ന് പറയുന്നത് ആവറേജ് പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം, ദാറ്റ് ഈസ് ദ റേഷ്യോ ബിറ്റ്വീൻ ലെവൽ ഓഫ് ഇൻകം ആൻഡ് ലെവൽ ഓഫ് കൺസംപ്ഷൻ. ലെവൽ ഓഫ് ഇൻകവും ലെവൽ ഓഫ് കൺസംപ്ഷനും തമ്മിലുള്ള റേഷ്യോ ആണ് ആവറേജ് പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം. അതായത് എത്ര ഇൻകം ഉണ്ട് അതിനനുസരിച്ചിട്ട് എത്ര കൺസ്യൂം ചെയ്യുന്നു, ദാറ്റ് ഈസ് എ പി സി. ദാറ്റ് വിൽ ബി കോൺസ്റ്റന്റ് ഇൻ വിച്ച് പീരീഡ്? ലോങ് പീരീഡ്, ലോങ് റണ്ണില്. ഓക്കെ, അപ്പൊ ലോങ് റണ്ണില് ആവറേജ് പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം എങ്ങനെയായിരിക്കും എന്നാണ് പറയുന്നത്? കോൺസ്റ്റന്റ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ദെൻ എം പി സി എന്ന് പറയുന്നത് സീറോ ടു വൺ, ദ വാല്യൂ ഓഫ് എം പി സി ലൈസ് ബിറ്റ്വീൻ സീറോ ടു വൺ. സീറോ മുതൽ ഒന്ന് തൊട്ടുള്ള വാല്യൂസ് ഉണ്ടാവില്ലേ, അതായിരിക്കും എം പി സിയുടെ വാല്യൂ കിടക്കുന്നത്. സീറോ മുതൽ ഒന്ന് വരെ ആയിരിക്കും, അതിൽ ഒന്നിനേക്കാളും കൂടുതലും പോവില്ല, സീറോയിനേക്കാളും താഴെ വരില്ല. സീറോനേക്കാളും താഴെ വരുമ്പോൾ നെഗറ്റീവ് നമ്പേഴ്സ് ആവില്ല, ഒന്നിനേക്കാളും കൂടുതലും പോവില്ല. മനസ്സിലായല്ലോ? ഓക്കെ, ദെൻ സീറോ പോയിന്റ് സംതിങ് അങ്ങനെ തൊട്ട് തുടങ്ങും, സീറോ പോയിന്റ് വണ്ണ് തൊട്ടിട്ട് അങ്ങനെ തുടങ്ങും. ഓക്കെ, ഇനി സി ഇസ് ഈക്വൽ ടു ബി വൈ. സി ഇസ് ഈക്വൽ ടു ബി വൈ എന്നതാണ് എന്തെന്ന് പറയുന്നത്? ഈ കൺസംപ്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ലോങ് റൺ കൺസംപ്ഷൻ ഫംഗ്ഷൻ. എന്താ കാരണം എന്ന് വെച്ചാൽ ഇൻകത്തിനനുസരിച്ചിട്ടാണ് കൺസംപ്ഷൻ ഉള്ളത്. അപ്പൊ ലോങ് റണ്ണിൽ കൺസംപ്ഷൻ സോളി ഡിപ്പെൻഡ്സ് അപ്പോൺ എന്തിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇൻകത്തിനെ. ലോങ് റണ്ണിൽ കൺസംപ്ഷൻ പൂർണ്ണമായിട്ടും ഇൻകത്തിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നിൽക്കുന്നു. ദാറ്റ് ഈസ് ദ ഡിഫറൻസ്. ഓക്കെ, അതാണ് വ്യത്യാസം വരുന്നത്. അപ്പം ലെവൽ ഓഫ് ഇൻകം ഈസ് സീറോ, കൺസംപ്ഷൻ വിൽ ഓൾസോ ബി സീറോ. ഇൻകം സീറോ ആണെങ്കിൽ കൺസംപ്ഷനും സീറോ ആയിരിക്കും. ഇൻ വിച്ച് പീരീഡ്? ലോങ് പീരീഡിൽ, ലോങ് റണ്ണില്. അപ്പൊ ലോങ് റണ്ണില് കൺസംപ്ഷൻ പൂർണ്ണമായിട്ടും ഇൻകത്തിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നിൽക്കുന്നു, ഒരു പോയിന്റ്. എ ഇസ് ഈക്വൽ ടു സീറോ, എ എന്ന് പറയുന്നത് സീറോ ആണെങ്കിൽ എ പി സി എന്ന് പറയുന്നത് എം പി സിക്ക് ഈക്വൽ ആയിരിക്കും. എ സീറോ ആണെങ്കിൽ എ പി സി എം പി സിക്ക് ഈക്വൽ ആയിരിക്കും. ഇനി വൈ സീറോ ആണെങ്കിൽ, ഇൻകം സീറോ ആണെങ്കിൽ കൺസംപ്ഷൻ സീറോ ആവുന്ന സിറ്റുവേഷൻ ആണ് ലോങ് റൺ കൺസംപ്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇൻകം സീറോ ആണെങ്കിൽ കൺസംപ്ഷൻ എന്തായിരിക്കും? സീറോ ആയിരിക്കും. ദാറ്റ് ഈസ് ലോങ് റൺ കൺസംപ്ഷൻ ഫംഗ്ഷൻ. ഇനി നോക്കിക്കോളൂ നമ്മൾ. അപ്പം ഈ പോയിന്റ്സ് ഒക്കെ എഴുതിയാൽ മതി. ലോങ് റണ്ണിൽ ഷോർട്ട് റൺ കൺസംപ്ഷൻ ഫംഗ്ഷൻ കർവ് എബോവ് ആയിരിക്കും, ഷിഫ്റ്റ് ചെയ്യും, പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം ഹയർ ആയിരിക്കും, എ പി സി റിലേറ്റീവ്ലി കോൺസ്റ്റന്റ് ആയിരിക്കും, എം പി സിയുടെ വാല്യൂ സീറോ ടു വൺ ആയിരിക്കും,
then c is equal to b y ആണ് കൺസംപ്ഷൻ ഫംഗ്ഷന്റെ ഇതെന്ന് പറയുന്നത് a 0 ആയിരിക്കും then അതായത് a 0 എന്ന് ഉദ്ദേശിക്കുന്നത് ഇൻകം 0 ആയ കൺസംപ്ഷൻ 0 ആയിരിക്കും ലോങ് റണ്ണിൽ ഇൻകത്തിന് അനുസരിച്ച് മാത്രം കൺസംപ്ഷൻ മൂവ് ചെയ്യുന്നത് ഓക്കേ അപ്പോൾ സോളി ഡിപെൻഡ്സ് അപ്പോൺ ദ ലെവൽ ഓഫ് ഇൻകം ഓക്കേ കൺസംപ്ഷൻ കൺസംപ്ഷൻ മുഴുവനായിട്ടും ലെവൽ ഓഫ് ഇൻകത്തിനെ ഡിപെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു ലോങ് റണ്ണിൽ എപിസി എംപിസിക്ക് ഈക്വൽ ആയിരിക്കും എപിസി എംപിസിക്ക് ഈക്വൽ ആയിരിക്കും ലോങ് പീരീഡിൽ എപിസി എംപിസിക്ക് ഈക്വൽ ആയിരിക്കും ഷോർട്ട് പീരീഡിൽ അതൊരു കാര്യം നമ്മൾ വിട്ടുപോയി എംപിസി ഈസ് ലെസ് ദാൻ എപിസി ആണ് കേട്ടോ എംപിസി എപിസിക്കാളും ലെസ് കുറവായിരിക്കും നല്ലൊരു പോയിന്റ് ആണ് ഇതൊക്കെ ഓർമ്മ വെക്കണം എംസിക്യു ക്വസ്റ്റ്യൻസ് ഇതൊക്കെ വരും ഷോർട്ട് റണ്ണിൽ എംപിസി ലെസ് ദാൻ എപിസി ആണ് എപിസിയെക്കാളും ചെറുതാണ് എംപിസി ഷോർട്ട് റണ്ണിൽ ലോങ് റണ്ണിൽ എപിസി എംപിസിയും സീറോ ആയിരിക്കും കേട്ടോ നല്ല പോയിന്റ്സ് ആണ് ഇതൊക്കെയാണ് നമ്മൾ എഴുതേണ്ടത് ഓക്കെ ഇനി നോക്കിക്കോളൂ Here is the diagram. Short run and long run consumption function diagrammatic representation ആണ് x axis ൽ national income or disposable income ആണ് represent ചെയ്യുന്നത് y axis ൽ consumption ആണ് level of consumption ആണ് then we have two curves ല്ലേ one curve is starting from the origin that is the long run consumption function curve CL CL means long run consumption function curve That is starting from the origin zero. That means if level of income is zero, the consumption will also be zero. Level of income zero, anengil consumption is zero. Agum enna kaanikkiyana zero ilnum startina origin ilnum startina. Le origin ilnum startina e curve. Kanda income zero irikkumbo consumption zero. Income padukke koodumbo consumption padukke ingane koodi varunu. Manasilayile? ഇനി സി എസ് എന്ന് പറയുന്നത് ഷോർട്ട് റൺ കൺസംപ്ഷൻ ഫംഗ്ഷൻ ആണ് സി എസ് എന്ന് പറയുന്നത് ഷോർട്ട് റൺ കൺസംപ്ഷൻ ഫംഗ്ഷൻ ആണ് നോക്കൂ ദാറ്റ് ഈസ് സ്റ്റാർട്ടിംഗ് ഫ്രം എബവ് സീറോ ഇപ്പൊ ഇൻകം സീറോ ആണെങ്കിൽ കൂടി ഇൻകം ഇവിടെ നിൽക്കാന്ന് വിചാരിക്കുക സീറോയിലാണെന്ന് വിചാരിക്കുക പക്ഷേ കൺസംപ്ഷൻ എന്താ കുറച്ച് മുകളിൽ ഇത് ഏതെങ്കിലും ഒരു നമ്പർ ആയിരിക്കില്ലേ ഈ മുകളിൽ എന്ന് പറയുമ്പോൾ സീറോ അല്ലല്ലോ അപ്പൊ ഇവിടെ നിന്നാണ് കൺസംപ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ ഒരിക്കലും ഇൻകത്തിനെ മുഴുവനായിട്ടും ഡിപെൻഡ് ചെയ്തിരിക്കുന്നില്ല ഓട്ടോണോമസ് എന്തുണ്ട് കൺസംപ്ഷൻ അവിടെ ഉണ്ട് ഇൻകം ഇല്ലെങ്കിലും കുറച്ച് കൺസ്യൂം ചെയ്യുന്ന ഒരു ടെൻഡൻസി ഷോർട്ട് റണ്ണിൽ ഉണ്ട് ഞാൻ പറഞ്ഞല്ലോ കടം വാങ്ങിയെങ്കിലും നമ്മൾ ചെയ്യും കറക്റ്റ് അല്ലേ നമ്മൾ അത് അതിന്റെ റീസൺ നമുക്ക് പേഴ്സണലി പറയാനുള്ള എന്താ ഇൻ ഓർഡർ ടു സർവൈവ് അത് ജീവിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ഓക്കെ അപ്പം അതങ്ങനെ അത് കഴിഞ്ഞ ശേഷം ഇൻഡ്യൂസ്ഡ് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട് എന്താണ് ഇൻകം കൂടുന്നതിനനുസരിച്ച് അപ്പൊ അതൊക്കെ കൺസംപ്ഷൻ ഇങ്ങനെ മുകളിലേക്ക് പോകുന്ന ടെൻഡൻസി രണ്ടും ഉണ്ട് കറക്റ്റ് അല്ലേ അപ്പൊ രണ്ടും കൂടെ കൂടിയതാണ് ഷോർട്ട് റൺ കൺസംപ്ഷൻ ലോങ് റണ്ണിൽ ഇൻകത്തിനനുസരിച്ച് മാത്രം ഇൻകം സീറോ ആകുമ്പോൾ കൺസംപ്ഷൻ സീറോ ഇൻകം പതുക്കെ കൂടുമ്പോൾ അതിനനുസരിച്ച് മാത്രം കൂടുന്ന കൺസംപ്ഷൻ ഫംഗ്ഷൻ അപ്പം ഇത് ലോങ് റൺ കൺസംപ്ഷൻ ഫംഗ്ഷന്റെ കർവ് ഇത് ഷോർട്ട് റൺ കൺസംപ്ഷൻ ഫംഗ്ഷന്റെ കർവ് ഓക്കെ അപ്പൊ നന്നായിട്ട് ഇതിന്റെ ഡിഫറൻസ് മനസ്സിലായിണ്ടാവും വിചാരിക്കുന്നു കൂടുതൽ കാരണം ടെക്സ്റ്റുകളിൽ നോക്കുന്ന സമയത്ത് പല ഓതേഴ്സിന്റെ ടെക്സ്റ്റുകളിൽ നോക്കുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് എഴുതിയിട്ടുണ്ടാവും ഇതെല്ലാം വായിക്കുമ്പോൾ നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള കൺസംപ്ഷൻ ഫംഗ്ഷൻ എന്താണെന്നോ റിലേഷന് ഈ ഷോർട്ട് റണ്ണും ലോങ് റണ്ണും തമ്മിൽ ഡിഫറൻസ് എന്താണെന്നോ ആ ഡയഗ്രം എന്താണെന്നോ ക്ലിയർ ആവില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ക്ലാസ് എടുത്തത് ഇതാണ് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള ഒറിജിനൽ ഫോം എന്ന് പറയുന്നത് ബാക്കിയെല്ലാം മോഡിഫൈ ചെയ്തെടുത്തിട്ടുള്ള ഫോമാണ് ഓക്കെ അപ്പൊ വീണ്ടും അടുത്ത ക്ലാസ്സിലൂടെ കാണാം റിപ്പീറ്റ് ദ വീഡിയോ മേക്ക് ഇറ്റ് ക്ലിയർ താങ്ക് യു